ഞാൻ വേറൊരു കല്യാണം കഴിച്ചതിൻ്റെ ഒരു വാർത്തയാണിപ്പോൾ എല്ലാവരും വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊരു കല്യാണം കഴിച്ചു, സെക്കൻഡ് മാരേജ് ആണ്, ഇതിൻ്റെ മോനാണ്. അപ്പോൾ ഇവനെയാണ് ഒഴിവാക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഇവനെ എവിടെയോ കൊണ്ടുപോയി ചേർത്തു, വെറ്റിങ്ങാനെ ചേർത്തു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു വരാം. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ, ഞാൻ ഫക്കുദ്ദീൻ ഫന്ദാവർ. രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും വൈറലായ ഒന്നാണ് നസ്രിയ സുൽത്താന എന്ന പേരുള്ള മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ഒരു മുസ്ലിം യുവതി മറ്റൊരു മതസ്ഥനെ കല്യാണം കഴിച്ചു, സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചു, ഈ രീതിയിലൊക്കെയുള്ള ഒരു വാർത്തകൾ. ഇന്നിതാ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നസ്രിയ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വേറൊരു കല്യാണം കഴിച്ചതിൻ്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അതെനിക്ക് മാത്രമേ ഉള്ളൂ. അത് ഏത് വ്യക്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അത് എൻ്റെ കാര്യമൊക്കെയല്ലേ അറിയുള്ളൂ. ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ, നിങ്ങൾക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെറുപ്പം മുതലേ നമ്മൾ എല്ലാ അർത്ഥത്തിലും അറിയുന്ന ആൾക്കാരായിരിക്കണം. അപ്പം ഞാനൊരു കല്യാണം കഴിച്ചു, സെക്കൻഡ് മാരേജ് ആണ്, ഇതിൻ്റെ മോനാണ്. അപ്പോൾ ഇവനെയാണ് ഒഴിവാക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഇവനെ എവിടെയോ കൊണ്ടുപോയി ചേർത്തു, വെറ്റിങ്ങാനെ ചേർത്തു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു വരത്തി. എൻ്റെ കുട്ടി ഇതാ, എൻ്റെ കുട്ടീനെ എന്തൊക്കെ കളഞ്ഞാലും എൻ്റെ കുട്ടീനെ ഞാൻ എവിടെയും കൊണ്ടുപോയി ആക്കിയിട്ടും ഇല്ല, കളഞ്ഞിട്ടില്ല. ഒരാൾക്ക് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ പൈതലിനെ ഞാൻ കളഞ്ഞിട്ടില്ല. ഇപ്പോഴും സ്നേഹം കൊടുത്തു, ഒരുപാട് അവനിപ്പോഴും ഹാപ്പിയാണ്. അപ്പോൾ എനിക്കും ജീവിക്കണം, ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ഒരാളെ വേദനിപ്പിക്കാനോ അതിന് വേണ്ടിയിട്ടല്ല ഇപ്പോഴും ഞാനൊരു വീഡിയോ ഉള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ജീവിച്ചിരുന്ന ഒരാളാണ്, വാടക വീട്ടിലായിരുന്നു. അവർ പോയത് അവരുടെ ഇഷ്ടത്തിന് അവരെയും കുഞ്ഞിനെയും നോക്കാമെന്ന് ഉറപ്പുള്ള ഒരാളെ കൂടെയാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഒന്ന്, അവരെന്തോ ഒരു മഹത്തായ സംഭവം ചെയ്തു, സനാതനധർമ്മത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ അവരെ ആഘോഷിക്കാം, മറുകൂട്ടർ അവരെ പുലഭ്യങ്ങൾ പറയാം, സൈബർ ആക്രമണങ്ങൾ നടത്താം. അതൊക്കെ വേണ്ടതുണ്ടോ? അവരായി അവരുടെ പാടായി. ഒരാളിപ്പോൾ അവർക്ക് ഈ മതമോ അല്ലെങ്കിൽ കുടുംബമോ അവരുടെ രീതികളൊന്നും വേണ്ടാതെ അവരവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം തിരഞ്ഞെടുത്തിരുന്നു, നമുക്കെന്താണ് പ്രശ്നം? ഒരു പക്ഷേ നസ്രിയാക്ക് പകരം വല്ല അഞ്ജനയോ അല്ലെങ്കിൽ വല്ല നന്ദിനിയോ ഇസ്ലാമത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പോഴിങ്ങനെയൊന്നുമല്ല. ഈ പറയുന്ന സമാധാനത്തിൻ്റെ വക്താക്കളൊക്കെ മാറി, സനാതനധർമ്മത്തിൻ്റെ ആവേശ കമ്മിറ്റിക്കാരൊക്കെ മാറി, ഇതൊരു വലിയ ലൗജിഹാദും വളരെ വലിയ സംഭവക്കായനും. ഏതായാലും ഇവർ ഈ ഒരു കല്യാണം കഴിച്ചു പോകുന്നതിന് മുൻപ് ഇവർക്കൊരു 495 4.25 ലക്ഷം ഫോളോവേഴ്സ് ആണെങ്കിൽ ഇന്ന് അത് 5.25 ലക്ഷം ഫോളോവേഴ്സായി. ഇവരുടെ ഇൻസ്റ്റയിൽ ഇവരുന്ന് രാവിലെ ഇട്ടിരുന്നു, ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാണ്. എന്നെ ഒരുപാട് പേര് ഇല്ലാത്ത കാര്യം പറഞ്ഞ് ആക്രമിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്ന് തുറന്ന് പറയാൻ പോവാണ്. അങ്ങനെ തുറന്ന് പറയാണെന്ന് രാവിലെ ഇൻസ്റ്റിട്ടിരുന്നു. ഇന്ന് വൈകുന്നേരം ഒരു 5:30 ആവേണ്ട സമയത്താണ് ഇവർ ഇവരുടെ കാര്യങ്ങൾ തുറന്ന് പറയുന്നത്. അത്രയും ബുദ്ധിമുട്ടിലായിട്ട് മറ്റൊരു സൗകര്യങ്ങളും ഇല്ലാതിരുന്നിടത്തുനിന്നാണ് തന്നെയും കുഞ്ഞിനെയും നോക്കാമെന്ന് ഉറപ്പുള്ള ഒരാൾ വന്നപ്പോൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോയത്. ഇത് പലപ്പോഴും പറയലുണ്ട്, നിങ്ങൾ മുസ്ലിമാണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ മതക്കാരും ഒരുപോലെയാണെന്ന് പറയുന്നൊരു വിഭാഗമാണ്. അതുകൊണ്ട് ഇസ്ലാമിന് ഒരു കോട്ടവും ഇല്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ട് അവരെ നമ്മൾ മോശക്കാരി ആക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് മാനസികമായിട്ട് എന്തിനാണ് പറയണത് ആത്മഹത്യ വരെ ചെയ്താലോ എന്ന് തോന്നിപ്പോയ ഒരുപാട് വീഡിയോകൾ, ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ തന്നെ പേരുകളിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളെ പറ്റിയിട്ടൊരു ഇത് പറഞ്ഞിട്ട് അത് നമുക്ക് അവർക്ക് അറിയില്ല സത്യം എന്താണെന്നുള്ള, അവർക്ക് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇവര് ഒളിച്ചോടിപ്പോയി, ഞാൻ ഒളിച്ചോടിപ്പോയി നോക്കിയാ പറയണേ, കുട്ടീനെ ഒഴിവാക്കിയിട്ട് അവൾ ഒളിച്ചോടിപ്പോയി, അതും ഒരു ഹിന്ദു മതസ്ഥന്റെ കൂടെ. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കങ്ങനെ ജാതി മതം അങ്ങനെ ഒരു വേർതിരിവുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ വരെ ഇപ്പോൾ വ്ളോഗർമാരെടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് അവരുടെ ജീവിതമാണ്, അവരത് തിരഞ്ഞെടുത്തു, അത്രയേ ഉള്ളൂ. ഒരാണും ഒരു പെണ്ണും കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വ്ളോഗർമാരുണ്ടായിരുന്നു, നല്ല രീതിയിൽ നമുക്ക് അതായത് വീഡിയോ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവർക്കൊക്കെ ഒരുപാട് നന്ദി. അതേപോലെ കൈവാരി തേച്ച തെറി വിളിച്ച് കാര്യങ്ങൾ അറിയാതെ അവനവൻ്റെ സ്വന്തം റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, സ്വന്തം അക്കൗണ്ട് റീച്ചാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് ഒരു പെണ്ണിനെ എത്രത്തോളം മാനസികമായിട്ട് പരിക്കേൽപ്പിക്കാൻ പറ്റും അത്രയും പരിക്കേൽപ്പിച്ച എല്ലാ മഹാന്മാർക്കും മഹതികൾക്കും ഒരുപാട് നന്ദി. ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, ഞാൻ അത്ര നല്ല ജീവിത സാഹചര്യങ്ങളല്ലായിരുന്നു എൻ്റെത്. അപ്പോൾ കാര്യങ്ങൾ അറിയാതെ ഒരു വ്യക്തിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് എന്ത്, നമ്മളൊക്കെ ആലോചിക്കണം, നമ്മളെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട്, ആർക്കാണ് എന്താണ് സംഭവിക്കുക, ആരാണ് ചിലപ്പോൾ ഈ ഒരു എൻ്റെ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോലെ നിങ്ങളുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, നിങ്ങളുടെ ഭാവിയൊന്നും ആർക്കും ഇപ്പം എൻ്റെ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ മാനസികമായിട്ട്
എൻ്റെ കാര്യങ്ങൾ ഒക്കെ അറിയുന്ന ആൾ. പിന്നെ എന്നെയും മോനെ ഒരു വെറുപ്പും ഇല്ലാതെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ വന്നു, ഞാൻ കല്യാണം കഴിച്ചു. അതൊരു അന്യമതസ്ഥ മതത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ വല്ലാതെ ആൾക്കാർ ഇതാക്കിയിട്ടുള്ളത്. അതൊക്കെ ഒരാളുടെ നമ്മളുടെ ഇഷ്ടങ്ങളാണത്. അത് ഞാനൊരു ഒരിക്കലും ഒരു മതത്തിനെയും ഇതാക്കി പറയുന്ന ആളല്ല. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ നല്ലൊരു വ്യക്തിയാണ്, എനിക്കിൻ്റെ എന്നെയും കുട്ടീനെയും നോക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നി ഞാൻ കല്യാണം കഴിച്ചു. അവനും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. എൻ്റെ പൈതൽ ഞാൻ എവിടെയും കൊണ്ടുപോയിട്ടിട്ടൊന്നുമില്ല. ഞാൻ അത്രക്ക് ക്രൂരയായിട്ടുള്ളൊരു ഒരു സ്ത്രീയല്ല. പിന്നെ അവനെ വിചാരിച്ചിട്ടാണ് പൊന്നു 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 ഇവിടെ ഇവിടെ അങ്ങോട്ട് പോലെ അവിടെ വഴിക്ക് പോവില്ലേ അങ്ങോട്ട് പോലെ അവനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വർഷം ഞാൻ എൻ്റെ വെറുതെ കളഞ്ഞത് പോലും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ പോലെ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. അപ്പോൾ അതേപോലെ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ എൻ്റെ കുട്ടീനെ വിചാരിച്ച് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് വന്നിരുന്നത്. ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ആ ജോലിക്ക് പോവുകയും ചെയ്യും, അങ്ങനെയൊക്കെ മോനെ സ്കൂളിലും വിടും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ തന്നെ ഞാൻ ജീവിച്ചിരുന്നത്. ആ സമയത്ത് ഒന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ ഇപ്പോൾ ചിലർ കാണിക്കണം എൻ്റെ കാര്യത്തിൽ. ഇതിൻ്റെ മുമ്പ് നസ്രിയ എന്തായിരുന്നു, നസ്രിയാൻ്റെ ജീവിതം എന്തായിരുന്നു, നസ്രിയാൻ്റെ കുട്ടീൻ്റെ വാപ്പ എവിടെ, ഇതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ മോൻ്റെ കാര്യങ്ങളും വാപ്പൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ചില വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നസ്രിയാൻ്റെ ഈ കാര്യം പൊക്കി പിടിച്ചുകൊണ്ട് ആരും വന്നിട്ടില്ല. പക്ഷെ ഞാനൊരു കല്യാണം കഴിച്ച്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊരു കല്യാണം കഴിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവരും തെറി വിളിക്കുന്നത്. അനാവശ്യമായിട്ട് എന്തൊക്കെയാ, അവർക്ക് തന്നെ അറിയില്ല എന്താ പറയണമെന്നില്ല. അവർ സ്വന്തം അക്കൗണ്ട് റീച്ച് കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് എനിക്ക് മനസ്സിലായി. ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് പൊന്നു ഇവിടെ വാ, ഇവിടെ വാ, അവിടെ വാ, അവിടുന്ന് വീണ് കൂടെ വഴുപ്പും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ആരും ചോദിച്ചിട്ടില്ല ഈ എന്താ ഒറ്റയ്ക്ക് ജീവിക്കണേ, അല്ലെങ്കിൽ എന്നെ ആരും നോക്കാനില്ലേ എന്നൊന്നും ആരും ചോദിച്ചു വന്നിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ചോദിക്കാനോ പറയാനോ ഒന്നിനും ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവരും ഇപ്പം വാട്സപ്പ്, എനിക്ക് ഫോണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഫോൺ എത്രയോ ദിവസം ഞാൻ ഫ്ലൈറ്റ് മോഡിലിട്ട് സ്വിച്ച് ഓഫ് ചെയ്തൊക്കെ വെച്ചിരുന്നത്, കാരണം അത്രയും ഒരു പെണ്ണിന് എത്രത്തോളം ചെയ്യാൻ പറ്റും, അത്രയും നിങ്ങൾ മാനസികമായിട്ട് കാര്യങ്ങൾ അറിയാതെ ഒരുപാട് പറഞ്ഞു. ഇനിയെങ്കിലും നിർത്തി, ഇന്ന് എൻ്റെ പാട്ടിനെ വിട്ടൂടെ. ഞാൻ നിങ്ങളുടെ ആരുടെയും അടുത്തൊക്കെ വന്നിട്ടില്ല, കൈ നീട്ടാനോ ഒന്നിനും വന്നിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആളൊന്നും അല്ല ഞാൻ. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഈ കണ്ട വ്ളോഗർമാർ ചെയ്ത നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ടും ചെയ്ത വീഡിയോകളൊന്നും കുഴപ്പമില്ല, പക്ഷെ മാനസികമായിട്ട് തളർച്ച ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്താ പറയുക, രണ്ടു ദിവസം ശരിക്കും ഭക്ഷണമായിട്ടില്ല, തല കറങ്ങി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെയൊക്കെ പറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത്ര ശാരീരികമായിട്ട് അത്ര ഒരു ബോൾഡല്ല. എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് ശരീരത്തിന്. എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തല കറങ്ങും, അതേപോലെ കൈയും കാലും വിറയ്ക്കും. അത് ഭയങ്കര ഇങ്ങനെ കൈയും കാലം എല്ലാവർക്കും വിറയ്ക്കും, പക്ഷേ എനിക്ക് ഭയങ്കര വീക്കാണ് ഞാൻ ശാരീരികമായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ എന്ത് കിട്ടണം, എനിക്ക് അതാ മനസ്സിലാവാത്തത്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ കുട്ടിക്ക് മാത്രമേ പോകുള്ളൂ, എനിക്ക് വേറെ ഒരാളും ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ കല്യാണം കഴിച്ചു. അത് എന്താണ്, ഞങ്ങൾ രണ്ടാളുമല്ലേ ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവണില്ല. ഇതുവരെ നസ്രിയാൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇല്ലാതിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക, അത് എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവരുടെ സ്വകാര്യ ജീവിതങ്ങൾ അവർ വൃത്തിയിൽ പറയുന്നില്ല. അവരുടെ ഭർത്താവ് എന്തോ വേറെ കല്യാണം കഴിച്ചെന്നോ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയതാണ്, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ നടന്നു പോയ ആളാണ്. സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഒടുവിൽ അവർക്ക് അവരുടെ ലൈഫിൽ ശരിയാണെന്ന് തോന്നിയൊരു കാര്യം ചെയ്തു, നമ്മൾ അതിനെ അങ്ങനെ വിട്ടേക്ക്, അവരായി അവരുടെ പാടായി. അവരുടെ കബറിൽ നമ്മളില്ല, നമ്മുടെ കബറിൽ അവരുമില്ല. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, അവസാന ജീവിതാവസാനത്തിന് മുൻപ് ഒരു പക്ഷെ അവർ ഈ മാർഗം സ്വീകരിച്ച് തിരിച്ചു വന്നാൽ, അവർ നല്ല മാർഗം സ്വീകരിച്ചാൽ, നമ്മൾ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞ കാര്യങ്ങൾ അവിടെ കിടക്കും. അതുകൊണ്ട് നമ്മൾ ഒരാളെയും ജഡ്ജ്മെന്റ് നടത്തിയിട്ട് മോശത്തരങ്ങൾ പറയണ്ട. ആ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ്. സഹോദരനും കുടുംബക്കാർക്കും അനുഭവിക്കുന്ന ഒരു വേദന, സ്വന്തം കുടുംബത്തിൽ ഒരാൾ മതം മാറി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാവും. ആ വേദന ഈ കൈയടിക്കുന്നവർക്കും പ്രോത്സാഹിപ്പിക്കുന്നവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്കൊക്കെ അവരൊക്കെ ആരാൻ്റെ മക്കൾക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കാം, പക്ഷേ അതിലപ്പുറം അവനവൻ്റെ കുടുംബത്തിൽ സംഭവിച്ചൊക്കെ അവനവൻ്റെ പെങ്ങളാണ് അല്ലെങ്കിൽ അവനവൻ്റെ സഹോദരി അക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ആഘോഷിക്കോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ ജീവിതം അവർ തിരഞ്ഞെടുത്തതാണ്. ആരും അവരെ നിർബന്ധിപ്പിച്ച് തട്ടിക്കൊണ്ടു പോകുന്നതൊന്നുമല്ല, പണം കൊടുത്ത് മോഹിപ്പിച്ചതുമല്ല. അവർക്കും ജീവിക്കണം എന്ന് ആഗ്രഹിക്കണം. അവരവരുടെ കുഞ്ഞിനായിട്ടാണ് പോയിട്ടുള്ളത്. ജീവിക്കട്ടെ, എവിടെയെങ്കിലും പോയിട്ട് സന്തോഷമായിട്ട് കഴിയട്ടെ. നമ്മൾ അവരെ കുറ്റപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ
അറ്റാക്ക് നടത്തി ആത്മഹത്യയുടെ വക്കീലാക്കാനൊന്നും നിൽക്കണ്ട. നമ്മളോട് പേഴ്സണലി ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ ആദ്യമൊക്കെ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ അസ്വസ്ഥനാകുമായിരുന്നു. പിന്നീട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? ആരെങ്കിലും മതം ഉപേക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ നിനക്കെന്താണ് അതുകൊണ്ടൊരു നേട്ടം? നീ നിൻ്റെ കാര്യം ഉറപ്പാണോ നോക്ക്. ശരിയല്ലേ, നമ്മുടെ കാര്യം നമുക്ക് ഉറപ്പാണെന്ന് ഒരു കാര്യത്തിലും നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ, നമ്മൾ അതിന് അന്വേഷണത്തിലല്ലേ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്താനോ പഴിക്കാനോ നിൽക്കണ്ട. അവരവരുടെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.